ഐസക്കച്ചായൻ്റെ ബജറ്റ് കേട്ടവർക്കെല്ലാം സംശയങ്ങൾ അല്ല കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചത് പോലും നടപ്പാക്കിയിട്ടില്ല ഇപ്പോൾ വീണ്ടും അതേ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഫ്രഷ് ഫ്രഷേ എന്തായാലും ഐസക്കച്ചായനും പ്രഖ്യാപനങ്ങളും എല്ലാം പ്രഖ്യാപനങ്ങളായി തന്നെ ഇത് കേട്ടിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനം വോട്ട് ചെയ്യണം വീണ്ടും സി അധികാരത്തിൽ വരും അപ്പോൾ പ്രഖ്യാപനത്തിന്റെ കാര്യം ചോദിക്കണം ആര് എന്ത് എപ്പോൾ എന്തൊക്കെ പറഞ്ഞു എന്ന് മുഖ്യനും കൂട്ടരും തിരിച്ചു ചോദിക്കും മല എലിയെ പ്രസവിച്ചു എന്ന് പറഞ്ഞ പോലെയാണ് ഐസക്കിന്റെ ബജറ്റെന്നും ബജറ്റ് നിരാശാജനകമാണെന്നും കോൺഗ്രസ് സംഗതി കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും ഇതൊക്കെ തന്നെയാണെങ്കിലും അവർ പ്രതിപക്ഷത്തിരുന്ന് ഇപ്പോൾ പറഞ്ഞ കാര്യത്തിൽ വാസ്തവമുണ്ട് ശമ്പള പരിഷ്കരണം രണ്ടു വർഷമായി താമസിപ്പിച്ചിരിക്കുകയാണ് ഏപ്രിലിൽ ഉത്തരവിറക്കുമെന്ന് പറഞ്ഞ് സർക്കാർ ജീവനക്കാരെ കബളിപ്പിക്കുകയാണ് പിണറായി സർക്കാർ കോവിഡാനന്തര കാലത്ത് ജനങ്ങളുടെ കയ്യിൽ പണമെത്തിക്കാനോ ജനങ്ങളെ സഹായിക്കാനോ ഉള്ള ഒരു പദ്ധതിയും ബജറ്റിലില്ലെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തുന്നു സംസ്ഥാനത്ത് കമ്മി നിരന്തരമായി വർദ്ധിക്കുകയാണ് ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഒന്നേ ദശാംശം അഞ്ച് ഏഴ് ലക്ഷമായിരുന്നു കടബാധ്യത എന്നാൽ മൂന്ന് ലക്ഷം കോടിയാണ് സംസ്ഥാനത്തിന്റെ നിലവിലെ മൊത്തം കടബാധ്യത കടമെടുത്ത് കേരളത്തെ മുടിപ്പിക്കുകയാണ് സർക്കാർ തകർന്നു കിടക്കുന്ന കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്ന ഒരു ക്രിയാത്മക നിർദ്ദേശവും ബജറ്റിലില്ല റബ്ബറിന്റെ താങ്ങുവില യു ഡി എഫ് സർക്കാരാണ് നൂറ്റി അൻപത് രൂപയാക്കി നിശ്ചയിച്ചത് വെറും ഇരുപത് രൂപ മാത്രമാണ് ഇപ്പോൾ കൂട്ടിയത് അത് കർഷകർ വേണ്ടെന്ന് വെക്കും എന്നാണ് തന്റെ പ്രതീക്ഷയെന്നും ഇരുനൂറ്റി എൺപത് രൂപയാക്കി വർദ്ധിപ്പിക്കേണ്ടതായിരുന്നു റബ്ബർ താങ്ങുവിലയെന്നും കുറ്റപ്പെടുത്തൽ കോടിക്കണക്കിന് രൂപയുടെ പ്രഖ്യാപനം കഴിഞ്ഞ ബജറ്റിൽ നടത്തി അയ്യായിരം കോടി രൂപയുടെ ഇടുക്കി പാക്കേജും രണ്ടായിരം കോടി രൂപയുടെ വയനാട് പാക്കേജും മൂവായിരത്തി കോടിയുടെ കുട്ടനാട് പാക്കേജും നടപ്പായില്ല ആദിവാസികൾക്ക് ഒരേക്കർ ഭൂമി അയ്യായിരം ഏക്കറിൽ ഇൻഡസ്ട്രിയൽ പാർക്ക് കൃഷി നിർമ്മാണ വ്യവസായ മേഖലയിൽ പതിനഞ്ച് ലക്ഷം പേർക്ക് തൊഴിൽ മലയോര ഹൈവേക്ക് മൂവായിരത്തി അഞ്ഞൂറ് കോടി എന്നിവ നടപ്പാക്കിയില്ല തിരുവനന്തപുരത്തും കോഴിക്കോടും ലൈറ്റ് മെട്രോ പതിനായിരം പട്ടികജാതി വിഭാഗക്കാർക്ക് പുതിയ തൊഴിൽ വൈദ്യുതി ഉള്ളവർക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഗൾഫ് നാടുകളിൽ പബ്ലിക് സ്കൂൾ കടലിൽ നിന്നുള്ള മാലിന്യത്തിൽ നിന്ന് ഡീസൽ കരമാലിന്യത്തിൽ നിന്ന് ഊർജോത്പാദിപ്പിക്കുന്ന പ്ലാന്റ് തുടങ്ങി ബജറ്റിൽ നടപ്പാക്കാതെ പോയ പദ്ധതികൾ ഏറെയാണ് ഒരു രൂപ പോലും ചെലവാക്കാതെ പോയ കുട്ടനാട് പാക്കേജ് വീണ്ടും പ്രഖ്യാപിക്കുകയാണ് ബജറ്റിൽ ചെയ്യുന്നതെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി പതിനായിരം കോടി രൂപയുടെ തീരദേശ പാക്കേജ് പ്രഖ്യാപിച്ച് നടപ്പിലാക്കാത്തവർ മത്സ്യത്തൊഴിലാളികൾക്ക് പതിനായിരം വീട് വെച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആന്ധ്രയിൽ സ്ഥലം ഏറ്റെടുത്ത് കശുമാവ് കൃഷി നടത്തുമെന്ന് പറഞ്ഞു സ്ഥലം ഏറ്റെടുത്തിട്ടില്ല കശുമാവും കൃഷി ചെയ്തില്ല കയർ മേഖലയിൽ പതിനായിരം പേർക്ക് ജോലി നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ കയർ മേഖല വൻ തിരിച്ചടി നേരിട്ടുവെന്ന് സാമ്പത്തിക സർവേ വെളിപ്പെടുത്തുന്നു ഓരോ ദിവസവും ഓരോ യന്ത്രവൽകൃത കയർ ഫാക്ടറി ആരംഭിക്കുമെന്ന് പറഞ്ഞുവെങ്കിലും ഒരെണ്ണം ആരംഭിച്ചിട്ടില്ല ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനെ കുറിച്ച് മന്ത്രി വാചാലനായി പറഞ്ഞു യു ഡി എഫിന്റെ കാലത്ത് ഇരുപത്തിയൊന്ന് റാങ്കിൽ നിന്ന് ഇരുപത്തിയെട്ടിലാണിപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് സംസ്ഥാനത്തിന്റെ സ്ഥാനത്തുള്ളത് മൂന്ന് വ്യാവസായിക ഇടനാഴികൾ അയ്യായിരം കോടിയാണ് നീക്കിവെക്കുന്നത് ഓരോ വീട്ടിലും ലാപ്ടോപ്പ് നൽകുമെന്നത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ് നൂറ് ദിന പരിപാടിയിൽ പത്ത് ലക്ഷം ലാപ്ടോപ്പ് നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അത് നടന്നിട്ടില്ല അങ്ങനെ പ്രഖ്യാപനങ്ങൾ എന്തിനാണ് കിഫ്ബിയിൽ അറുപതിനായിരം കോടിയുടെ പദ്ധതി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു ആറായിരം കോടി പദ്ധതിയെ പൂർത്തിയാക്കിയിട്ടുള്ളൂ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കുമെന്നും ഭൂമി ഏറ്റെടുക്കുമെന്നും പറയുന്നു കേന്ദ്ര സർക്കാർ ഉപേക്ഷിച്ച പദ്ധതിയാണിത് പാരിസ്ഥിതിക അനുമതി പോലും ലഭിച്ചിട്ടില്ല എന്നിരിക്കെ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പാഴ്വേലയാണ് ബജറ്റെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്